ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയാ ടോക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെ റെഡിയാക്കി വെക്കാമെന്നതാണ്. പ്രഗ്നൻസിയുടെ 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാഗ് റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത്. 8 മന്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഡെലിവറി. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ബാഗും എടുത്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റും. ഞാൻ എന്തൊക്കെയാണ് കുഞ്ഞിന് വേണ്ടി വാങ്ങിയതെന്നും എന്തൊക്കെയാണ് ബാഗിൽ എടുത്ത് വെക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ഞാൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. ഇത് ഡവിൻ്റെ ബേബി വൈപ്സ് ആണ്. പല കമ്പനികളുടെ വൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് പെട്ടെന്ന് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്താലോ അല്ലെങ്കിൽ അപ്പിയിട്ടാലോ ഒക്കെ നമുക്ക് ഈ വൈപ്സ് വെച്ച് ക്ലീൻ ആക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ കോട്ടൺ തുണിയിൽ വെള്ളം മുക്കി തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തുണി ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു വൈപ്സ് ഇതുപോലെ നിങ്ങൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല മോയ്സ്ചറൈസിങ് ആണ്. അതുപോലെ തന്നെ 0% ആൽക്കഹോൾ ആണ്. അപ്പോൾ കുഞ്ഞിന് നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. റാഷസ് വരാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ ഈ ഒരു വൈപ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തില്ല. നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ലാസ്റ്റ് വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും കമ്പനിയുടെ നല്ല റിവ്യൂ നോക്കിയതിന് ശേഷം ഒരു വൈപ്സ് വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി ഞാൻ വാങ്ങിയത് ഒരു ഡയപ്പറാണ്. ഇത് മാമി പോക്കോ പോൺസിൻ്റെ ആണ്. എക്സ്ട്രാ അബ്സോർബിംഗ് ആണ്. NB1 ആണ്. up to 5 kg ആണ്. ഇവരുടെ തന്നെ NB0 up to 3 kg ഉണ്ട്. പക്ഷേ ഇത് എല്ലാ ഷോപ്പിലും NB0 കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ up to 5 kg കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. 50 രൂപയാണ് ഇതിൻ്റെ MRP. ആദ്യമേ തന്നെ 20-ന്റെയും 30-ന്റെയൊക്കെ പാക്കറ്റ് മേടിച്ച് വെക്കുന്നത് അത്ര നല്ലതല്ല. കാരണം കുഞ്ഞിന് ഉപയോഗിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ റാഷസ് എന്തെങ്കിലും ഉണ്ടാവുമെന്നെങ്കിൽ. നമ്മൾ ഈ പ്രോഡക്റ്റ് മാറ്റിയിട്ട് വേറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മാമി പോക്കോ പാൻസിൻ്റെ പല സൈസ് അവൈലബിൾ ആണ്. അതുപോലെ ഇത് എക്സ്ട്രാ അബ്സോർബിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് 6 മാസം കഴിഞ്ഞവർക്കൊക്കെ ഇത് നല്ല അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതൊരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരു ഡയപ്പറിൻ്റെ 5 പാക്കറ്റ് മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. അടുത്ത് കുഞ്ഞിന് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ബേബി ടവലാണ്. 1-2 ടവലുകൾ മേടിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്യാപ്പുള്ളതും ക്യാപ്പ് ഇല്ലാത്തതുമായ ടവലുകൾ വാങ്ങി വയ്ക്കുക. ടവല് വാങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ടവല് നോക്കി മേടിക്കണം. അതുപോലെ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി വേണം നമ്മൾ ഈ ടവല് വയ്ക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ടവല് മേടിച്ച് വയ്ക്കാൻ വേണ്ടി പറയണേ. കാരണം പെട്ടെന്ന് കുഞ്ഞ് വയറിനുള്ളിൽ നല്ല സേഫായിട്ട് കിടന്നെ പുറത്ത് വരുമ്പോൾ തണുപ്പ് തോന്നായിരിക്കാം. നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ടവല് മേടിച്ച് വയ്ക്കേണ്ടത്. അടുത്തതായി വാങ്ങിയത് ഒരു ഡ്രൈ ഷീറ്റാണ്. ഇത് മേടിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി. സ്മോൾ സൈസാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മീഡിയം സൈസ് മേടിക്കുക. സ്മോൾ സൈസ് എന്ന് പറയുന്നത് മിനിമം 3 മാസം മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത്രയും ചെറുതാണ്. അപ്പം മീഡിയം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ സൈസിൻ്റെ സമയത്ത് മടക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞ് കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി വീണ്ടും മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫാബ്രിക്കും 100% പോളിസ്റ്ററുമാണ്. അപ്പോൾ കുഞ്ഞിന് ചെറുതായി ചൂടെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഇത് നല്ല ബെഡ് പ്രൊട്ടക്ടറാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിഭാഗം റബ്ബർ കോട്ടിംഗ് ആണ്. അപ്പോൾ നല്ലതായിട്ട് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നല്ല അബ്സോർബിംഗ് ആയി എടുക്കും. അപ്പോൾ അതുകൊണ്ട് ബെഡ് നനയെന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇതൊത്ത് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ 400 രൂപയാണ് ഓൺലൈനിൽ കാണിച്ചത്. ഓഫർ പ്രൈസിൽ മേടിച്ചപ്പോൾ 105 രൂപയ്ക്കാണ് കിട്ടിയത്. അടുത്തതായിട്ട് വാങ്ങിയത് കുഞ്ഞുടുപ്പാണ്. അതായത് ഫ്രണ്ട് ഓപ്പണുള്ള ഉടുപ്പാണ് മേടിച്ചത്. സാധാരണ ന്യൂബോൺ ബേബീസിൻ്റെ ഫ്രണ്ടിൽ കെട്ട് വരുന്ന കുഞ്ഞുടുപ്പുകളൊക്കെയാണ് മേടിക്കുന്നത്. ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഫ്രണ്ട് ബട്ടണുള്ള ഉടുപ്പ് മേടിച്ചെന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് വാഷ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം കഴുകാത്ത ഡ്രസ്സ് കുഞ്ഞിന് ആദ്യമായിട്ട് ഉടുപ്പിച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞിന് സ്കിന്നിൽ റാഷസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അത്ര മതിയെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് പിന്നീട് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുടുപ്പുകൾ വാങ്ങി കഴുകി വയ്ക്കാവുന്നതാണ്. എപ്പോഴും കഴുകിയ ഡ്രസ്സുകൾ കുഞ്ഞിന് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് വാങ്ങിയത് 2.5 മീറ്ററോളം വരുന്ന വൈറ്റ് ക്ലോത്താണ് മേടിച്ചത്. ഇത് കുഞ്ഞുമുണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കാരണം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇനി കട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 2.5 മീറ്ററോളം ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ വൈറ്റ് മുണ്ടും കുറച്ച് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇത്തിരി കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് വൈറ്റ് ക്ലോത്ത് മേടിക്കുക അല്ലെങ്കിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കേണ്ടതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. വേറെ സോപ്പോ ചീപ്പോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാവുന്നതാണ്. അടുത്ത് ഹോസ്പിറ്റൽ ബാഗിൽ അമ്മയ്ക്ക് എന്തൊക്കെ എടുത്തു വെക്കണമെന്ന് നോക്കാം. ഇത് ഡിസ്പോസിബിൾ പാഡ് ഫിക്സ് ആക്ടറാണ്. ഇതിനെക്കുറിച്ചും അതുപോലെ മെറ്റേണിറ്റി പാഡിനെ കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാർഡ് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 5 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല യൂസായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം ഡിസ്പോസിബിളായിട്ട് കളയാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് മെറ്റേണിറ്റി പാഡാണ്. ഈ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇത് രണ്ടും എടുത്തു വെക്കുന്നുണ്ട്. മെറ്റേണിറ്റി പാഡും എടുക്കുന്നുണ്ട്, സാധാരണ നോർമൽ പാഡും എടുത്തു വെക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തു വെക്കുന്നത്. അടുത്തെടുത്ത് വയ്ക്കുന്നത് നൈറ്റിയാണ്. ഇത് ഞാൻ 4 നൈറ്റിയാണ് എടുത്തു വയ്ക്കുന്നത്. അതായത് 2 എണ്ണം ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയും 2 എണ്ണം ഹാഫ് സിപ്പുള്ള നൈറ്റിയുമാണ് എടുത്തു വയ്ക്കുന്നത്. കൂടുതലും ഫ്രണ്ട് ഫുൾ ഓപ്പൺ ഉള്ള നൈറ്റി മേടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് സ്കർട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഈ ബട്ടൺസിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണമേ ഞാൻ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി മേടിച്ചിട്ടുള്ളൂ. ബാക്കി മേടിച്ചിരിക്കുന്നത് ഹാഫ് സിപ്പുള്ള നൈറ്റിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 4 എണ്ണം എടുത്തു വയ്ക്കുകയാണ്. സ്കേർട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും 2 സ്കേർട്ട് കൂടെ എടുത്ത് വെക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 സ്കേർട്ട് കൂടെ എടുത്ത് വെക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് പാൻറ്റീസും ബ്രായുമാണ്. ബ്രാവൺ അടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും അടുത്ത സൈസ് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ 2 പാൻറ്റീസ് മാത്രമേ എടുത്തു വയ്ക്കുന്നുള്ളൂ. പാഡ് ഫിക്സാറ്റർ മേടിച്ചതുകൊണ്ട് 2 എണ്ണം മാത്രമേ എടുത്തു വയ്ക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ പാഡ് ഫിക്സാറ്റർ ഒന്നും മേടിച്ചിട്ടില്ല എങ്കിൽ പാൻറ്റീസിൻ്റെ അളവ് കൂട്ടുതൽ എടുത്തു വയ്ക്കുക. അടുത്തതായിട്ട് എടുത്തു വയ്ക്കുന്ന തോർത്താണ്. നമ്മളിപ്പോൾ ടൗവലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തോർത്താകുമ്പോൾ നല്ല സോഫ്റ്റാണ്. നമ്മൾ ദേഹമൊക്കെ തുടച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്ത് വയ്ക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ഒരു ബെഡ്ഷീറ്റാണ്. 1 or 2 ബെഡ്ഷീറ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് നമുക്ക് കൂടെയുള്ളവർക്ക് കിടക്കാനായാലും ഇപ്പോൾ നിങ്ങൾക്ക് ബെഡിൽ വിരിക്കാനും പുതച്ച് കിടക്കാനും ഒക്കെ 2 or 3 ബെഡ്ഷീറ്റ് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു ടോപ്പാണ്. ഇതൊരു ഫുൾ ടോപ്പാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് കരുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം എടുത്ത് വയ്ക്കുന്നത് പേസ്റ്റും സോപ്പും ബ്രഷുമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസും 2-3 സ്പൂണും 2 പ്ലേറ്റും എടുത്തു വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതും എടുത്തു വയ്ക്കാം. അടുത്ത് വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ 1 ഫ്ലാസ്കും 1 ബോട്ടിലുമാണ്. ഇത് 2 എടുത്തു വയ്ക്കുന്നുണ്ട്. ഫ്ലാസ്ക് നമുക്ക് ചായ എന്തെങ്കിലും മേടിക്കണം, ബോട്ടിൽ വെള്ളം പിടിച്ചു വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ 1 ബോട്ടിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അത് 2 എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ 2 ടിന്നിലായിട്ട് എടുത്തു വയ്ക്കുന്നത് ഉപ്പും പഞ്ചസാരയുമാണ്. നമുക്ക് എപ്പോഴും ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പം മധുരം കുറവ് തോന്നും, ചിലപ്പോൾ ഉപ്പ് കുറവ് തോന്നും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് 2 ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൗഡറും 2 ബണ്ണും ചീപ്പ് കത്രിക ഇതൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറുമ്പോഴായാലും അടുത്ത റൂമിൽ വരുമ്പോഴായിരിക്കും തലയൊക്കെ നന്നായിട്ട് കോതി കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചീപ്പും ബണ്ണും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതും എടുത്തു വയ്ക്കുക. പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്രികയും വെച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് ഏറ്റവും മുകളിൽ വെക്കേണ്ടത്, ബാക്കിയുള്ള സാധനങ്ങളുടെ അടിയിൽ വെക്കണം. കാര്യം കുഞ്ഞിൻ്റെതായിരിക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു ബാഗാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വെക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഒരാൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റി എന്തെല്ലാം എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ ഇതിനകത്ത് 2 ബെൽറ്റ് ഉള്ളതുകൊണ്ട് ഈ സാധനം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ബെൽറ്റിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബാഗ് ചരിയുമ്പോൾ ഈ സാധനങ്ങളൊന്നും മറിഞ്ഞ് വീണ് പോവില്ല. അപ്പോൾ ആ അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളാണ് എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സായാലും ടൗവലായാലും നിങ്ങളെടുക്കുന്ന നൈറ്റിയും ബെഡ്ഷീറ്റൊക്കെ ആയാലും നിങ്ങൾക്കിപ്പോൾ 1 or 2 ഒക്കെ എക്സ്ട്രാ വെക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. കാര്യം നമുക്ക് അത്യാവശ്യത്തിന് ഉപകാരപ്പെടുന്ന എത്രയാണോ ക്വാണ്ടിറ്റി എന്ന് നോക്കിയിട്ട് അത് നമ്മൾ എടുത്തു വയ്ക്കണം. അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പറും 2-3 കവറും കരുതുന്നത് നല്ലതായിരിക്കും. ന്യൂസ് പേപ്പർ നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്തതിന് ശേഷം കളയുന്ന സമയത്ത് പൊതിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. കാര്യം അവർ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടിടാതിരിക്കുക. എല്ലാ ഹോസ്പിറ്റലുകളിലും അത് പ്രത്യേകം നമ്മൾ പറയാറുണ്ട്. നമ്മൾ എന്ത് ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും എന്തായാലും നമ്മൾ വേസ്റ്റ് പൊതിഞ്ഞ് മാത്രം കളയുക. അതുപോലെ 1-2 കവറുകളും വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നനഞ്ഞ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കവറിൽ പൊതിഞ്ഞൊരു സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് വളരെ ഉപകാരം ചെയ്യും. അപ്പോൾ അങ്ങനെ 2-3 കവറുകളും വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ഹാൻഡ് വാഷും കൂടെ നമ്മൾ വാങ്ങി വെച്ചേക്കുക. ചെറിയൊരു ഹാൻഡ് വാഷ് മേടിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട്
പോകുന്നില്ല. കാര്യം അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഹാൻഡ് വാഷ് മറ്റു ഡെറ്റോൾ കാര്യങ്ങളൊക്കെ ഇതിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ ഡ്രസ്സ് എല്ലാം നാശമാവും എന്നാണ് ഇതിൽ മേടിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് ബേബി സോപ്പോ ബേബി ഓയിലോ ബേബി ക്രീമോ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഫേസൊക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബേബി ടവലോ ഒക്കെ മേടിക്കണമുണ്ടെങ്കിൽ ഇങ്ങ് മേടിച്ച് വെക്കാം. ഞാനിപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കോട്ടൻ്റെ വെള്ള തുണിയിൽ നിന്ന് തന്നെ ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വെക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ സാധനങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും. ഇതൊരു എക്സാമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.